എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജസ്ന മേരി. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സോഷ്യൽ കേസ് വർക്ക് പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോഷ്യൽ കേസ് വർക്കിലെ നമുക്കറിയാം പേൾമാൻ നാല് കമ്പോണൻസാണ് സോഷ്യൽ കേസ് വർക്കിൽ പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് എന്താണ്? പേഴ്സൺ, പ്രോബ്ലം, പ്ലേസ് ആൻഡ് പ്രോസസ്. അപ്പോൾ ഒരു വ്യക്തി ഒരു പ്രോബ്ലവുമായിട്ട് ഒരു പ്ലേസിലേക്ക് വരുന്നു. ആ പ്ലേസിൽ വെച്ച് സോഷ്യൽ കേസ് വർക്ക് പ്രോസസ്സിലൂടെ അത് സോൾവ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇതിലെ നാലാമത്തെ കമ്പോണൻ്റാണ് എന്തെന്ന് പറയുന്നത്? സോഷ്യൽ കേസ് വർക്ക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സോഷ്യൽ കേസ് വർക്ക് പ്രോസസ്സിലെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ മൂന്ന് സ്റ്റെപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ, അല്ലെങ്കിൽ അതിന് പറയുന്നത് സൈക്കോ സോഷ്യൽ സ്റ്റഡി എന്നാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡയഗ്നോസിസ് ആണ്. മൂന്നാമത്തെ ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള സോഷ്യൽ ഇൻവെസ്റ്റിഗേഷനിലേക്ക് നമുക്കൊന്ന് ചെല്ലാം. എന്താണതെന്ന് മനസ്സിലാക്കാം. സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ടേമിന് മുമ്പായിട്ട് സോഷ്യൽ എവിഡൻസ് എന്നൊരു ടേം മേരി റിച്ച്മണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സോഷ്യൽ എവിഡൻസ് ആണ് പിന്നീട് എന്തായി മാറുന്നത്? സോഷ്യൽ ഇൻവെസ്റ്റിഗേഷനായിട്ട് മാറുന്നത്. പിന്നീട് ഇതിനെ സൈക്കോ സോഷ്യൽ പ്രോസസ്സ് എന്നും കൂടി പറയാം എന്ന് സജസ്റ്റ് ചെയ്തതാരാണ്? ഹാമിൽട്ടൺ ആണ്. ഓക്കെ, ഇനി സോഷ്യൽ കേസ് വർക്കിലെ പ്രോസസ്സിൽ, ഈ സോഷ്യൽ കേസ് വർക്ക് പ്രോസസ്സിലെ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻവെസ്റ്റിഗേഷൻ പാർട്ടാണ്. കാരണം ഈ ഒരു പാർട്ടിലാണ് നമ്മൾ ക്ലയൻറ്റിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷനാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ സോഷ്യൽ കേസ് വർക്കർ നടത്തുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ സൈക്കോ സോഷ്യൽ സ്റ്റഡി. അപ്പോൾ ഈ സൈക്കോ സോഷ്യൽ സ്റ്റഡി എന്ന് പറയുമ്പോൾ ആ ടേം ഒന്ന് ശ്രദ്ധിക്കാം. അതായത് ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ്, അതുപോലെ തന്നെ സോഷ്യലായിട്ടുള്ള ആ ക്ലയൻറ്റ് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കും ഈ ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സിൽ ഉൾപ്പെടുന്നത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പിക്ചർ ഓഫ് ദി പ്രോബ്ലം, ആ പ്രോബ്ലത്തെക്കുറിച്ചിട്ടുള്ള ഒരു കംപ്ലീറ്റ് ധാരണ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നു. രണ്ടാമത്തെ ക്ലയൻറ്റ്സ് ഫീലിങ്സ് ആൻഡ് റിയാക്ഷൻ, ഇങ്ങനെയൊരു പ്രോബ്ലം ആ ക്ലയൻറ്റിന് വന്നു കഴിഞ്ഞപ്പോൾ ആ ക്ലയൻറ്റ് എങ്ങനെയൊക്കെയാണ് ആ ഒരു പ്രോബ്ലത്തെ നേരിട്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ഫീലിങ്സ് ആണ് ഉണ്ടായത്. പിന്നീട് പറയുന്നത് ക്ലയൻറ്റിൻ്റെ എഫേർട്ട്സ് ടു സോൾവ് ദാറ്റ് പ്രോബ്ലംസ്, എന്തൊക്കെ എഫേർട്ട് എടുത്തിട്ടുണ്ട് ആ ക്ലയൻറ്റ് തന്നെത്താൻ ആ പ്രോബ്ലത്തെയൊക്കെ സോൾവ് ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നീട് പറയുന്നത് സോഷ്യൽ കണ്ടീഷൻസ് ആണ്. ഈ പർട്ടിക്കുലർ പ്രോബ്ലമായി എത്തിയിരിക്കുന്ന ഈ ക്ലയൻറ്റിൻ്റെ ചുറ്റുമുള്ള സോഷ്യൽ കണ്ടീഷൻസ് എന്തൊക്കെയാണ്. പിന്നെ പറയുന്നത് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദാറ്റ് ക്ലയൻറ്റ്, ആ ക്ലയൻറ്റിന് ജനിച്ചു വളർന്ന ആ സമയത്തുണ്ടായ കാര്യങ്ങളൊക്കെ. സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ്, ഇപ്പോൾ ചൈൽഡ്ഹുഡ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിലെ ഉണ്ടായ കാര്യങ്ങൾ, അങ്ങനെയുള്ള ആ ഒരു പ്രോബ്ലമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ആ ഒരു പർട്ടിക്കുലർ ഏരിയ പഠിക്കുന്നു, അതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു. പിന്നീട് പറയുന്നത് പേഴ്സണാലിറ്റി ഓഫ് ദാറ്റ് ക്ലയൻറ്റ് ആണ്, ആ ക്ലയൻറ്റിൻ്റെ പേഴ്സണാലിറ്റി എന്താണെന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലൈസേഷനിലൊക്കെ കാണുന്നുണ്ട് ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നോളേജ് എന്തൊക്കെയായിരിക്കാം ആളുടെ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആൾ റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് എന്തൊക്കെയാണ്, ആളുടെ ഹാബിറ്റുകൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു പേഴ്സണാലിറ്റി ഓഫ് ദ ക്ലയൻറ്റിൽ പിന്നീട് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെ ആയി കഴിഞ്ഞാൽ സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ. ഇനി എന്താണ് അടുത്തത് നമ്മൾ നോക്കാനുള്ളത്? ഇങ്ങനെ നമ്മൾ ഡാറ്റാസൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്തൊക്കെ ടെക്നിക്സ് ആയിരിക്കും മെയിനായിട്ട് ഈ ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്? ഒന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റർവ്യൂ ആണ്. ആ ഒരു വ്യക്തിയായിട്ട് ക്ലയൻ്റ് ആയിട്ട് കേസ് വർക്കർ ഇൻ്റർവ്യൂ നടത്തി ഡാറ്റാസ് കളക്ട് ചെയ്യും. രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്താണ്? ഒബ്സർവേഷനാണ്. അയാളെ ഡയറക്റ്റ്ലി ഒബ്സർവ് ചെയ്തിട്ട് ഡാറ്റാസ് കളക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി എന്തൊക്കെ ടൂൾസ് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും ഇങ്ങനെ ഡാറ്റാസ് കളക്ട് ചെയ്യാനായിട്ട്? ഇപ്പോൾ ഇൻ്റർവ്യൂ ആണ് മെയിൻ മെത്തേഡ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ ടൂളായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക? ഒന്നാമതായിട്ട് ഇൻ്റർവ്യൂ ഗൈഡ് ആൻഡ് ഷെഡ്യൂൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. ലൈഫ് ചാർട്ട് ഉപയോഗിക്കാം. വീഡിയോ റെക്കോർഡിംഗ്, അപ്പോൾ ഫാമിലിയായിട്ട് ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ അതൊരു വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ചെയ്യാം. ടേപ്പ് റെക്കോർഡഡ് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഡാറ്റാസ് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഫസ്റ്റ് സ്റ്റെപ്പിനെ കുറിച്ചിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്, അതായത് സോഷ്യൽ ഇൻവെസ്റ്റിഗേഷനെ കുറിച്ചിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് കിട്ടിയ ഒരുപാട് ഡാറ്റാസ് ആരുടെ കയ്യിലുണ്ട്? കേസ് വർക്കറുടെ കയ്യിലിരിക്കുന്നുണ്ട്. ഈ ഡാറ്റാസ് വെച്ചിട്ട് കേസ് വർക്കറിൻ്റെ മുമ്പിലിരിക്കുന്ന ക്ലയൻറ്റിൻ്റെ പ്രശ്നത്തെ നമുക്ക് എന്ത് ചെയ്യണം? ഡയഗ്നോസ് ചെയ്യണം.
അപ്പോൾ അടുത്ത സ്റ്റേജാണ് എന്തെന്ന് പറയുന്നത്, ഡയഗ്നോസിസ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ആ സ്റ്റേജിൽ പ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട്. എന്തൊക്കെ ഡയഗ്നോസ് ചെയ്യണം? നേച്ചർ ഓഫ് ദ പ്രോബ്ലത്തെ ഡയഗ്നോസ് ചെയ്യണം, നേച്ചർ ഓഫ് ദാറ്റ് പേഴ്സണെ ഡയഗ്നോസ് ചെയ്യണം. ഇനി ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഏജൻസി കൊടുക്കാൻ പോകുന്നത് അയാളുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്, ഏജൻസിയുടെ ഒരു പർപ്പസ് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഓക്കെ, ഇനി എച്ച് എസ് പേൾമാൻ മൂന്ന് തരത്തിലുള്ള ഡയഗ്നോസിസ് ഉണ്ടെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, ഒന്നാമത് എന്താണ്? ഡൈനമിക് ഡയഗ്നോസിസ്. രണ്ടാമത്തെ ക്ലിനിക്കൽ ഡയഗ്നോസിസ്. മൂന്നാമത്തെ ഇറ്റിയോളജിക്കൽ ഡയഗ്നോസിസ്. ഇനി ഈ ഓരോ ഡയഗ്നോസിസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഡൈനാമിക് ഡയഗ്നോസിസ് ആണ്. അതായത് ഇപ്പോൾ ഈ കേസ് വർക്കറിൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് വന്നു. ആ ക്ലയൻറ്റ് വന്നിരിക്കുന്ന സമയത്ത് കേസ് വർക്കറോട് അയാളുടെ പ്രശ്നങ്ങളൊക്കെ പറയുന്നു, കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ ആ സമയത്ത്, ആ പർട്ടിക്കുലർ സമയത്ത് ആ ക്ലയൻറ്റ് നേരിടുന്ന പ്രശ്നത്തെക്കുറിച്ചുള്ള ഡയഗ്നോസിസിനെയാണ് നമ്മൾ ഇന്ന് പറയുന്നത്, ഡൈനാമിക് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്ലിനിക്കൽ ഡയഗ്നോസിസ് എന്താണ്? ക്ലിനിക്കൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് പല രീതിയിലുള്ള ടൂൾസൊക്കെ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ടെക്നിക്സൊക്കെ ഉപയോഗിച്ചിട്ട്, മെത്തേഡ്സ് നമ്മൾ ഉപയോഗിച്ചിട്ട്, അതാണ് നല്ലൊരു വേർഡ്, മെത്തേഡ്സൊക്കെ ഉപയോഗിച്ചിട്ട് ആ ക്ലയൻറ്റിൻ്റെ പ്രശ്നത്തെ, ആ സമയത്തുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, ക്ലയൻറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിരവധി ചുറ്റും ആ ക്ലയൻറ്റിന് ചുറ്റും ചില ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ഓക്കെ, ആ പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ പഠിക്കുന്നു, ക്ലിനിക്കലായിട്ട് നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ഒരു കുട്ടീനെ കൊണ്ടുവരികയാണ്. ആ കുട്ടിക്ക് ചെറിയൊരു പ്രശ്നമാണ് വീട്ടുകാർ ഐഡൻറ്റിഫൈ ചെയ്ത് കൊണ്ടുവരുന്നത്. പക്ഷേ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ത് ചെയ്യുന്നു, പല രീതിയിലുള്ള മെത്തേഡ്സൊക്കെ ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കിയപ്പോഴാണ് ആ കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലറായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് അത് ഫോക്കസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അതിനെയാണ് ക്ലിനിക്കൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ പറയുന്നത്, ഡിസ്ക്രൈബ്സ് ബോത്ത് ദ നേച്ചർ ഓഫ് ദാറ്റ് പ്രോബ്ലം ആൻഡ് ഇറ്റ്സ് റിലേഷൻ ടു ദാറ്റ് ക്ലയൻറ്റ്. ഓക്കെ, മൂന്നാമത്തെയാണ് ഇറ്റിയോളജിക്കൽ ഡയഗ്നോസിസ്. അതായത് ആ ഒരു വ്യക്തിയുടെ ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചിട്ട് ആ വ്യക്തിയുടെ പ്രോബ്ലത്തെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട മൂന്ന് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ഇനി എന്തായിരിക്കും ഫൈനലി ട്രീറ്റ്മെൻറ്റ്? അപ്പോൾ നമ്മൾ ആളുടെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി, അതിൻ്റെ പർട്ടിക്കുലറായിട്ടുള്ള അത് മനസ്സിലാക്കുന്നത് ഏത് സ്റ്റേജിലാണ്? ഫസ്റ്റത്തെ സ്റ്റേജിലാണ്, സൈക്കോസോഷ്യൽ സ്റ്റഡിയെ നമ്മൾ മനസ്സിലാക്കി. രണ്ടാമത് അത് പർട്ടിക്കുലറായിട്ട് എന്താണ് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്തു, അത് കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ഓക്കെ, ഹാമിൽട്ടൺ പറഞ്ഞു വയ്ക്കുന്നത് എന്താണ്? ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അത് ക്ലയൻറ്റിന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ എന്തെല്ലാം ആക്ടിവിറ്റീസ് ചെയ്യുന്നു അതിനെയൊക്കെ നമുക്ക് എന്തെന്ന് പറയാം, ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കരുതാം. രണ്ട് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ഇൻഡയറക്റ്റ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ഡയറക്റ്റ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. എന്താണ് ഡയറക്റ്റ് ട്രീറ്റ്മെൻറ്റ്? ഡയറക്റ്റ്ലി നമ്മൾ എന്തു ചെയ്യുന്നു, കേസ് വർക്കർ ആ ക്ലയൻറ്റിൻ്റെ പ്രശ്നത്തെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ നാല് വഴികളാണ് ഡയറക്റ്റ് ട്രീറ്റ്മെൻറ്റിനുള്ളത്. ഒന്നെന്ന് പറയുന്നത് കൗൺസിലിംഗ് ആണ്. ഓക്കെ, ഒരു കൗൺസിലിംഗ് കൊടുത്തിട്ട്, കൗൺസിലിംഗ് പറ്റി എല്ലാവർക്കും നല്ല ധാരണ ഉണ്ടായിരിക്കും. ഇപ്പോൾ കൗൺസിലർ വന്നൊരു കൗൺസിലിംഗ് കൊടുത്തിട്ട് ആ പ്രശ്നങ്ങളെയൊക്കെ ആ വ്യക്തി പറയുന്നു, പല രീതിയിലുള്ള ടെക്നിക്സുകൾ ഉപയോഗിച്ചിട്ട് അതൊക്കെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഓക്കെ, തെറാപ്യൂട്ടിക് ഇൻ്റർവ്യൂങ് എന്ന് പറയുന്നത് എന്താണ്? അതും ഈ തെറാപ്യൂട്ടിക് ഇൻ്റർവ്യൂങ്, ഈ ക്ലാരിഫിക്കേഷനോടെ ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന ഇൻ്റർപ്രിറ്റേഷൻ, ഇതൊക്കെ തന്നെ കൗൺസിലിംഗിന് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തെറാപ്യൂട്ടിക് ഇൻ്റർവ്യൂവിൽ എന്ത് ചെയ്യുന്നത്, പല രീതിയിലുള്ള തെറാപ്പീസ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഫാമിലി തെറാപ്പി ആയിരിക്കാം. ഇപ്പോൾ ഫാമിലിയുള്ള പ്രശ്നം ആയിട്ട് ഒരാൾ വന്നിരിക്കുകയാണെന്ന് വെച്ചാൽ, ഒരു ഫാമിലി തെറാപ്പിയോട് തെറാപ്പി കൊടുത്തിട്ട് ആ വ്യക്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു പോസിറ്റീവ് പണിഷ്മെൻ്റ് ആയിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കാം, പിന്നെ റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട്, തെറാപ്പീസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്. ഇനി ക്ലാരിഫിക്കേഷനാണ് മൂന്നാമതായിട്ട്. ക്ലാരിഫിക്കേഷൻ എന്താണ് പറഞ്ഞു വയ്ക്കുന്നത്? ഇപ്പോൾ ആ വ്യക്തി, ഇപ്പോൾ കേസ് വർക്കറിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ആ വ്യക്തിക്ക്, അത് ക്ലയൻറ്റിന് പല കാര്യങ്ങൾ, അയാളുടെ പ്രശ്നങ്ങൾ തന്നെ അയാൾക്കൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ടായിരിക്കില്ല. അപ്പോൾ കേസ് വർക്കർ എന്ത് ചെയ്യുന്നു, ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ കൂടുതലായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം, മറ്റുള്ളവർ നിങ്ങളുടെ കൂടെയൊക്കെയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു ക്ലാരിഫിക്കേഷൻ ആ പ്രശ്നത്തിൽ വരുത്താണ് ചെയ്യുന്നത്. ലാസ്റ്റത്തെ ട്രീറ്റ്മെൻറ്റ്, ഡയറക്റ്റ് ട്രീറ്റ്മെൻറ്റിൽ ഉൾപ്പെടുന്നത് എന്താണ്? ഇൻ്റർപ്രിറ്റേഷൻ ലീഡിങ് ടു ആൻ ഇൻസൈറ്റ്. ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ആ ക്ലയൻറ്റിന്, ആ ക്ലയൻറ്റിന് ആ പ്രശ്നങ്ങൾ, ആ എന്താണ് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്.
ഇൻഡയറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആ ക്ലയൻറ്റിനെ നമ്മൾ ഡയറക്റ്റായിട്ട് ഡീൽ ചെയ്യുന്നില്ല കേസ് വർക്കർ. പകരം എന്ത് ചെയ്യുന്നു, ആ ക്ലയൻറ്റിൻ്റെ ചുറ്റും നിൽക്കുന്ന സൊസൈറ്റീനെ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ചില മാറ്റങ്ങളൊക്കെ വരുത്തുന്നത്. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും എല്ലായ്പ്പോഴും കേസ് വർക്കറിൻ്റെ അടുത്ത് വരുന്ന ക്ലയൻറ്റിൻ്റെ പ്രശ്നങ്ങളായിക്കൊള്ളണമെന്നില്ല. ചില പ്രശ്നങ്ങൾ ആ ക്ലയൻറ്റിൻ്റെ ചുറ്റും നിൽക്കുന്ന ഒരു സൊസൈറ്റിയുടെ പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ ആ സൊസൈറ്റീനെ എന്ത് ചെയ്താൽ മതി, ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ ഈ ക്ലയൻറ്റിൻ്റെ പ്രശ്നങ്ങൾ, ക്ലയൻറ്റിനുണ്ടാകുന്ന സ്ട്രെസ്, സ്ട്രെയിൻ അതൊക്കെ മാറിക്കിട്ടും. അപ്പോൾ അവിടെ ചേഞ്ച് വരുത്തേണ്ടത്, അവിടെ മാറ്റം വരുത്തേണ്ടത് ആർക്കാണ്? സൊസൈറ്റിക്കാണ്. അപ്പോൾ എൻവയോൺമെൻറ്റൽ മാനിപ്പുലേഷൻ എന്താണ് ഇൻഡയറക്റ്റ് ട്രീറ്റ്മെൻറ്റിനെ വിളിക്കുന്നത്? അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ചില സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകൾ, അപ്പോൾ ആ ആളുകൾക്ക് ആ വ്യക്തി മൂലമല്ല ആ സ്ട്രെസ് ആ വ്യക്തിക്ക് ഉണ്ടാകുന്നത്, പകരം ആ വ്യക്തിയുടെ ചുറ്റുള്ള ഫാമിലി മെമ്പേഴ്സ് എപ്പോഴും അതിനെ വഴക്ക് പറയുന്നു അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കമൻസ് പറയുന്നു. അപ്പോൾ ആർക്കാണ് ശരിക്കും ഫോക്കസ് ചെയ്യേണ്ടത്? ആ എൻവയോൺമെൻറ്റിനാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ചുറ്റും നിൽക്കുന്ന സൊസൈറ്റിക്കാണ് മാറ്റം വരുത്തേണ്ടത്. അപ്പോൾ ആ വ്യക്തിനെ നമ്മളവിടെ നിർത്തിയിട്ട് ആ സൊസൈറ്റിക്കൊരു മാറ്റം വരുത്താൻ നോക്കുന്നതാണ് ഇൻഡയറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വ്യക്തിക്ക് എന്തുണ്ടായി, എന്ത് കിട്ടുന്നു, ഒരു സമാധാനം കിട്ടുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കേസ് വർക്ക് പ്രോസസ്സിൽ കണ്ടു കഴിഞ്ഞത്. 3 സ്റ്റെപ്പ് ഉണ്ടെന്ന് കണ്ടു, സൈക്കോ സോഷ്യൽ സ്റ്റഡി കണ്ടു, അതിന് ഡയഗ്നോസ് ചെയ്യുന്നത് കണ്ടു, ആൻഡ് ട്രീറ്റ്മെൻറ്റ് കണ്ടു. ഓക്കെ, താങ്ക് യു.